അല്ലാഹുവെ രക്ഷിക്കണേ എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരാൾ ജിന്നയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, ഒരാൾ മലക്കയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അല്ലാത്തടുത്ത് പറഞ്ഞാലോ? അല്ലാത്തടുത്ത് പറഞ്ഞാലോ? ഏതായി അല്ലാത്ത സ്ഥലം വിശദീകരിക്കണ്ടേ ജനങ്ങളോട്? അല്ലാഹുവെ രക്ഷിക്കണേ എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരാൾ ജിന്നയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, ഒരാൾ മലക്കയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അല്ലാത്തടുത്ത് പറഞ്ഞാലോ? അല്ലാത്തടുത്ത് പറഞ്ഞാലോ? ഏതായി അല്ലാത്ത സ്ഥലം വിശദീകരിക്കണ്ടേ ജനങ്ങളോട്? ചോദ്യം മുഴുവൻ വായിക്കുന്നില്ല, അപ്പൊ അതിന് ഉത്തരം പറയുകയാണ്. അമ്മ തലബുൽ മഅൂന തിമിനൽ ജിന്നി, ജിന്നിനോട് സഹായം ചോദിക്കൽ. ഫഫീഹി ഖിലാഫും ബൈന അഹ്ലിൽ ഇൽം, അഹ്ലുൽ ഇൽമിൽ പണ്ഡിതന്മാർക്കിടയിൽ അതിലെന്തുണ്ട്? ഭിന്ന അഭിപ്രായമുണ്ട്. വൽ അഹ്വതു, ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ, ലിൽ അബ്ദി ഐ യതജന്നബ ദാലിക, അതിൽ നിന്ന് വിട്ടു നിൽക്കലാണ് ഏറ്റവും നല്ലത്. ഇത് ആരെ കുറിച്ചാണ്? ഹാളിറായ ജിന്നിനെ കുറിച്ചാണ് പറയുന്നത്. ലിഅന്ന ഹാദൽ ഫിഅല, കാരണം ഈ പ്രവർത്തനം മുഹ്ദസുൻ, എന്താ വിദഗ്ധാണെന്ന് അർത്ഥം, പുതുതായി മതത്തിൽ ഉണ്ടായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് കാണാൻ കഴിയില്ല ഒരു ജിന്നിനെ വിളിച്ചിട്ട് സഹായം ചോദിച്ചത്. പ്രാർത്ഥന അല്ലട്ടാ, സഹായം പേപ്പർ എടുത്തരോ അങ്ങനെ കാണിച്ചു തരുമോ എന്നുള്ളത്, സഹായം അർപ്പിക്കലല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. നമുക്കിടയിൽ അങ്ങ ആ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. സഹായം അർപ്പിക്കൽ ആരോട് മാത്രമേ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഇബാദത്ത് ഉൾക്കൊള്ളുന്ന എന്തും ആരോടെ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് എല്ലാ മുജാഹിദുകളും ഒറ്റ സ്വരത്തിൽ പറയുന്നതാണ്. പിന്നെ വിഷയം എന്താണ്? ഹാളിറായ ജിന്നാണ്. ഹാളിറായ ജിന്ന് ഈ പണ്ഡിതന്മാർക്കിടയിൽ, സലഫ് ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള വിഷയം ഇതാണ്. ഹാളിറായ ജിന്നിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, ഒരു പണി ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഏതുപോലെ? സുലൈമാൻ നബി ചെയ്യിപ്പിച്ചതുപോലെ. സുലൈമാൻ നബി ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ, കടലിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയി മുത്തും പവിഴങ്ങളും എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഹാളിർ ആയാൽ പോലും ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അത് മുഹ്ദസാണ്. ഹാളിർ ആയെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ദീനിൽ തെളിവില്ലാത്തതാണ്, പുതുതായി ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ ചെയ്തവന്റെ വിധി എന്തായിരിക്കും? ഹാളിറായ ജിന്നിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ തെങ്ങ് കയറാൻ ഇപ്പൊ ആളെ കിട്ടാറില്ലല്ലോ. ഒരു ജിന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നു, ഒന്ന് തെങ്ങ് കയറിത്തരോ, സജീവനെ കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ, അതായത് അത് വെറും ഭൗതികമായ ഒരു ആവശ്യമാണ്. ഹാളിറായ ജിന്നിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ തെങ്ങ് കയറാൻ ഇപ്പൊ ആളെ കിട്ടാറില്ലല്ലോ. ഒരു ജിന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നു, ഒന്ന് തെങ്ങ് കയറിത്തരോ, സജീവനെ കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ, അതായത് അത് വെറും ഭൗതികമായ ഒരു ആവശ്യമാണ്. ഹാളിറായ ജിന്നിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ തെങ്ങ് കയറാൻ ഇപ്പൊ ആളെ കിട്ടാറില്ലല്ലോ. ഒരു ജിന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നു, ഒന്ന് തെങ്ങ് കയറിത്തരോ, സജീവനെ കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ, അതായത് അത് വെറും ഭൗതികമായ ഒരു ആവശ്യമാണ്. ഭൗതികമായിട്ട് നമ്മൾ ചോദിക്കുന്നതാണ്. ജിന്നിനെ നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയുന്നുണ്ട്. ഹയ്യും ഹാദറും ഖാദറും എന്ന ജിന്നിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ശിർക്കുണ്ട്, ശിർക്കാകാത്തതിന്റെ അനുവദനീയമുണ്ട്, ഹറാമുണ്ട്, ഒക്കെ ഉണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം വസീലത്തെ ശിർക്ക് എന്ന് പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുണ്ട്, അതിലൊന്നും സംശയമല്ല. പറഞ്ഞു ഹയ്യും ഹാദറും ഖാദറും എന്ന ജിന്നിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ശിർക്കുണ്ട്, ശിർക്കാകാത്തതിന്റെ അനുവദനീയമുണ്ട്, ഹറാമുണ്ട്, ഒക്കെ ഉണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം വസീലത്തെ ശിർക്ക് എന്ന് പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുണ്ട്, അതിലൊന്നും സംശയമല്ല.